കാലത്തെ വചനധ്യാനത്തിനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ 21 22 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. For today's meditation, let's turn to the Gospel of Luke chapter 3 verse 21 and 22. ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. When all the people were baptized, it came to pass that Jesus also was baptized, and while he prayed, the heaven was opened. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. And the Holy Spirit descended in bodily form like a dove upon him. നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. And a voice came from heaven which said, "You are my beloved son in whom I am well pleased." കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചും യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രിയെ കുറിച്ചും ആയിരുന്നു. Last week we stopped our series talking about the John the Baptist, the life and his ministry. ഒരു ചുരുക്കകാലം കൊണ്ട് ശുശ്രൂഷിച്ചിട്ട് നമ്മൾ അവിടെ വായിച്ചു അദ്ദേഹത്തെ ജയിലിൽ അടച്ചു എന്ന്. And after a short period of time we see that he was thrown in jail. അതിനുശേഷം ലൂക്കോസ് എഴുതുകയാണ് യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് എഴുതുന്നത്. And then Luke begins to write about the baptism of Jesus. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. യോഹന്നാൻ സ്നാപകൻ തന്നെയാണ് യേശുവിനെ സ്നാനപ്പെടുത്തിയത്. And so don't get confused. It is John the Baptist who baptized Jesus. ജയിലിൽ അടയ്ക്കുന്നതിന് മുമ്പ് നടന്നതായ ഒരു സംഭവം യേശുവിന്റെ കാര്യം എടുത്ത് അദ്ദേഹം ഇവിടെ പറയുകയാണ്. Luke is inserting an incident or an event that took place before John was put in jail. യേശു ഇപ്പോഴേ ഏകദേശം 30 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. We see here in this passage that Jesus is about 30 years of age at this point. അതിന്റെ അടുത്ത വാക്യത്തിൽ അത് കാണുന്നുണ്ട്. We see that in the next verse. ഞാൻ അവിടേക്ക് പിന്നീട് മടങ്ങി വരാം. We'll come back to that. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ കാര്യം പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ യേശുവിന്റെ മിനിസ്ട്രിയെ കുറിച്ച് പറയുകയാണ്. And after talking about the ministry of John the Baptist, now Luke is focusing his attention about the ministry of Jesus. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും യേശുക്രിസ്തു എങ്ങനെയാണ് രംഗത്തേക്ക് വന്നത് എന്ന് നമ്മളെ കാണിക്കുന്നു. And John is showing how Jesus began his ministry and how he came to the forefront. പല പാഠങ്ങൾ ഇന്ന് മുതൽക്കാലം നമുക്ക് അവിടെ നിന്ന് പഠിക്കുവാൻ ഇടയായി തീരട്ടെ. There are many lessons for us to learn there. ഞാൻ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെ പരിശുദ്ധാത്മാവൻ ദൈവത്തിന്റെ റോൾ എന്തായിരുന്നു എന്നുള്ളതാണ്. This morning I want to focus predominantly on from the birth of Jesus Christ all the way to the death and resurrection, what is the role of the Holy Spirit that it was. നമ്മൾ ലൂക്കോസ് 1:35 ൽ വായിച്ചു. We read in the Gospel of Luke chapter number 1 verse 35. യേശുവിന്റെ ജനനം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വരുമ്പോൾ അവൾ ഗർഭം ധരിക്കും എന്നാണ് പറഞ്ഞത്. And the angel answered, said, "The Holy Spirit will come upon you, and the power of the Highest will overshadow you, and then you will conceive." നമ്മളെ ഇനി ഒരു അല്പം സയൻസ് എന്ന് രാവിലെ പഠിക്കാൻ പോവുകയാണ്. Now we're going to learn a little bit science. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൂടെ ഞാൻ അത് പറയുന്നു. I'm saying it for the children as well. ഇവിടെ പ്രായമുള്ളവർ പിന്നെ നല്ല അറിവുള്ളവരുണ്ട്. അവരുടെ ഇന്റലിജൻസിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. And I know everyone here is highly intellectual, and I don't want to question anyone's intelligence. അതുകൊണ്ട് അവർ നിങ്ങൾ എൻ്റെ കൂടെ അതിലൊന്ന് വരണമെന്ന് മാത്രമേ ഉള്ളൂ. All I'm asking is that you come with me this morning. ഒരു പിന്നെ ബേബി ഉണ്ടാകുന്ന എന്ന് പറയുമ്പോൾ, when we talk about conceiving a baby, ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ, when we talk about the process of fertilization taking place, സാധാരണ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ അറിവിൽ ഒരു പിന്നെ പറ്റേണൽ അല്ലെങ്കിൽ ഒരു പിതാവിൽ നിന്ന് മാതാവിൽ നിന്ന് രണ്ട് പേരിൽ നിന്നും 23 ക്രോമസോംസ് ഒരുമിച്ച് വന്നിട്ട് ചേർന്ന് 46 ക്രോമസോം ഉള്ളതായ ഒരു ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. You see that there is a seed that has come from the father and the mother, and 23 chromosomes from each person come together to form a 46 chromosome child. അതെ, 22 ഓട്ടോസോമൽ ക്രോമസോമും ഒരു സെക്സ് ക്രോമസോമും ഫാദറിൽ നിന്ന് വരുന്നു. 22 ഓട്ടോസോമൽ ക്രോമസോം ആൻഡ് സെക്സ് ക്രോമസോം ഒരു സെക്സ് ക്രോമസോം മാതാ ഫീമെയിൽ നിന്ന് വരുന്നു.
അത് രണ്ടും കൂടെ ചേർന്നാണ് 46 ഉണ്ടാകുന്നത് and in this 23 chromosomes 22 of them are autosomal chromosomes one is a sex chromosome and 23 from each side come together to form the 46 ഒരു മദറിൽ നിന്ന് എപ്പോഴും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് XX എന്ന് പറയുന്നതായ ആ പിന്നെ ക്രോമസോം സെക്സ് ക്രോമസോമാണ് മദറിന് ആ അത് മാത്രം രണ്ട് എക്സിൽ ഏതെങ്കിലും ഒരു എക്സ് ക്രോമസോമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് and from the, what comes from the mother the mother's chromosome is compromised is made up of two X chromosomes and so one of those X's will be given to the child എന്നാൽ ഫാദറിൽ നിന്ന് വരുന്നത് എക്സ് വൈ വരാം എക്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ എംബ്രിയോ ആയിരിക്കാം അല്ലെ വൈ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ എംബ്രിയോ ആയിരിക്കാം അപ്പം ആ ഡിറ്റർമിനേഷൻ നടക്കുന്നത് ആ ഫാദറിൽ നിന്ന് എന്ത് വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ but from the father's side there's an X and Y chromosome if the X chromosome is passed down to the child then the child becomes a female if the Y chromosome is passed down to the child it becomes a male അങ്ങനെയാണ് 46 ഉണ്ടായിട്ട് ഒരു ഒരു പിന്നെ നമ്മൾ എംബ്രിയോളജി ഒക്കെ ഇവിടെ ഉള്ളവർ പഠിച്ചിട്ടുണ്ടല്ലോ and so we studied that how that embryology takes place and how that 46 chromosomes are fertilized egg become a morula to a blastula to a gastrula ee moonu stagegal kuda kadannu pogumbodana a formation of idu oru fetus aayittu maarunathu and we see how those cells and the embryos develop to become a fetus amen praise the lord angane ee development nadannittu oru 9 months kazhinja oru baby aagunu aa baby valarunu angane oru adult aagunu adanallo നമ്മുടെ ലൈഫിൽ കാണുന്നത് and then we see that time the develops into a baby that baby is getting forth grows up and becomes an adult that's what we see in life എന്നാൽ ആദാമിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ but when god created adam adam was a fully developed man ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു ഈ ഒരു ഫോർമേഷനെ കൂട കടന്നു പോയതല്ല adam did not go through this kind of formation അതിനുശേഷം ഹവ്വ സൃഷ്ടിച്ചപ്പോൾ then when eve was created ഹവ്വയും fully developed ആയിട്ടുള്ള ഒരു ഫീമെയിൽ He was created as a fully developed woman. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരിൽ പുത്രോൽപാദന ശേഷിയോട് കൂടിയാണ് അവരെ രണ്ടുപേരെയും ദൈവം സൃഷ്ടിച്ചത്. And so God created them with that full maturity and that full development when putting them. ആദാമിനെ നോക്കിയാൽ 46XY. ഹവ്വയെ നോക്കിയാൽ 46XX. അവർ രണ്ടും ആ തരത്തിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. God created Adam with the 46 chromosomes XX and God created Eve with 46 chromosomes XY. അതിനു മുമ്പ് വന്നതായി ഒന്നിൽ നിന്നല്ല അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുനിന്ന് വന്ന് ചേർന്നതല്ല ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരെ ഫുൾ ആയിട്ടാണ് സൃഷ്ടിച്ചത് meaning their chromosomes did not come from two other sources and come together God created them with that full set that full biological maturity അപ്പോൾ അങ്ങനെ ദൈവത്തിനെ പൂർണ്ണമായിട്ട് ജനറ്റിക്കലി മെയിൽ ഓർ ഫീമെയിൽ ഒരാളിനെ സൃഷ്ടിച്ച് ആ ഫോർമേഷനിലാക്കുവാൻ കഴിയുമെങ്കിൽ അതുപോലുള്ള ഒരു സൃഷ്ടിയാണ് യേശുവിനെ ഇവിടെ നടന്നതെന്ന് മനസ്സിലാക്കണം understand that if god could create a man and a woman fully with the 46 chromosomes without coming from any other source understand the birth of jesus christ took place in that same manner അവിടെ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ജനസിസ് 1:26 ൽ നമ്മൾ വായിക്കുന്നു നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാ ദൈവം അവിടെ നടക്കുന്നു oh in genesis 1:26 we see god the father god the son and god the holy spirit coming together and saying let us create man in our image അപ്പോൾ പരിശുദ്ധാത്മാവും അവിടെ ഇൻവോൾവ്ഡ് ആയിരുന്നു ഒരു പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ട് and so we see the holy spirit was involved in creating a human being അങ്ങനെ ആദാമിനെ സൃഷ്ടിച്ചുവെങ്കിൽ and that's how we created adam അതിനുശേഷം പാപം ചെയ്തു കഴിഞ്ഞാണ് അവര് ഈ അവരുടെ ആ പിന്നെ ഈ ദൈവിക തേജസ് നഷ്ടപ്പെട്ടത് it is after adam and eve committed sin that they lost their divine glory പക്ഷെ അതിനു മുമ്പും അവരെ ദൈവം സൃഷ്ടിച്ചത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടായിരുന്നു but god had created them as fully developed 46 with 46 എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് ചെയ്ത എന്താണെന്ന് അറിയാമോ what did the holy spirit do here അതാണ് ഏറ്റവും വലിയൊരു മിറക്കിൾ എന്ന് പറയുന്നത് that is the miracle that we talk about in the മാതാവ്
പിതാവിൽ നിന്നോ പിതാവിൽ നിന്നോ വരാതെ without any chromosome coming from the father or mother ദൈവം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ളതായ ഒരു യഗ്ഗിനെ അവനെ മറിയയിൽ പ്ലാന്റ് ചെയ്തു God planted a fully fertilized egg in the womb of Mary കാരണം എന്താണെന്നറിയാമോ what is the reason ലോകത്തിലെ മറ്റേണൽ പറ്റേണൽ ആയി ജനിച്ചാൽ if you are born from a paternal മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് ജനിച്ചാൽ you are born from a earthly father or mother ദാവീദ് പറയുന്ന പോലെ പാപത്തിൽ ഞാൻ ഉരുവായി oh like David said I was born in iniquity പാപത്തിൽ ജനിച്ച ഒരാൾക്ക് ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയില്ല someone who is born into sin cannot save the sinner അതുകൊണ്ടാണ് യാ ഇത് ഇവിടെ നടന്നത് പരിശുദ്ധാത്മാവ് യേശുവിനെ ഒരു ചെറിയ യഗ് ആയിട്ട് കൊണ്ടുവന്ന് മറിയയിൽ ഇംപ്ലാന്റ് ചെയ്തു so all that happened here was that holy spirit took Jesus the fertilized egg and put him in the womb of Mary അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തില് why in Philippians chapter 2 ദൈവത്തിനെ സമമായിരിക്കുമ്പോൾ be equal unto God അത് വിട്ടിട്ട് മനുഷ്യനായി മടങ്ങി എന്ന് പറയുമ്പോൾ when he says he left that and became a man ദൈവത്വം വിട്ടില്ല ഡിയേറ്റി വിട്ടില്ല he did not leave or throw away his divine nature എന്നാൽ എന്താ സംഭവിച്ചത് but what happened there he emptied all the power privileges as a god അവൻ ദൈവത്വ ദൈവമായുള്ള ബന്ധത്തിൽ അവന്റെ ഭാഗ്യ പദവികളും അധികാരങ്ങളും എല്ലാം വിട്ടുകളഞ്ഞു അങ്ങനെ വിട്ടിട്ട് after leaving that ഏറ്റവും ശൃംഗിയേത he came shrank himself സാക്ഷാൽ ദൈവം ഒരു ഫെർട്ടിലൈസ്ഡ് ആയി ഒരു യഗ് ആയിട്ട് മറിയയിൽ വന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് പ്ലാന്റ് ചെയ്തു fertilized egg the holy spirit put him in the womb adan yesu manushyanai vilangiyathu that's how jesus came in the form of a man angane vannappol and when he came in that way nokka parishuddhaatmavinte role look at the role of the holy spirit swargathil irikkunna devathine cheriya miniature ayi kondu vanna mariyude ullil odukki vechittu 9 maasam avade keep cheythu oh the god of heaven who shrunk himself to the point of a fertilized egg the holy spirit puts him in that womb and keeps him there 9 maasam ulladukondana njan idu ayyunnathu oru fully fertilized oru baby aayittalla avada place cheythathu oru egg aayittu thaniyana fertilized egg aayittu thaniyana adukondana 9 maasam eduthathu and we know we took 9 months because jesus came in there as a egg he was not come there as a developed child in the womb njan yeshuvina maranamte kurichu nammal ottiri parayunu and we talk about the death of jesus so much pashche ee oru chinna nokke nammada deivam ittrathoolam ക്കതുപോലെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആ ഇത് മനുഷ്യനാക്കി കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത ആ മിറക്കിളും ഓർത്ത് oh but just think about and meditate on how great of a miracle it took place to the fact that our God would come down and humble himself in such a way അതുകൊണ്ടാണ് കർത്താവ് എന്ന് പറയ ദൈവം നമ്മുടെ യേശുവിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫും മറിയയും രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആയി എന്നുള്ളതേ ഉള്ളൂ ഈ ഒള്ളി അഡോപ്റ്റഡ് അവളെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ഒന്നായെന്നുള്ളതല്ലാതെ ഒരു മെറ്റേണലോ പറ്റേണലോ ആയിട്ടുള്ളതായ നേച്ചർ അവരിൽ ഇൻവോൾവ് യേശുവിൽ ഇൻവോൾവ് ആയിട്ടില്ല oh understand but because when we read that we see that Joseph and Mary did not have a biological or a role to play in the divine nature of or sharing that with the Lord rather they were just mere instruments that God used to bring this about ini nammal padichal now we study this evadengil nammal yeshu തന്റെ മറിയ അമ്മയെന്നോ ജോസഫിനെ പിതാവെന്നോ വിളിച്ചിട്ടില്ല if we study the scriptures we see that nowhere has the Jesus called Mary his mother or Joseph his father 12 വയസ്സായപ്പോൾ അവനെ മുമ്പളമ്പൾ വായിച്ചു we read when he was 12 years old ആലേ അമ്മനെ അവർ യെരുശലേമിൽ നിന്ന് വന്നപ്പോൾ യേശു കൂടെ വന്നില്ല തിരിച്ചു വന്നപ്പോൾ മറിയ ചോദിച്ച ഒരു ചോദ്യമുണ്ട് when Mary Joseph and Jesus came to the temple and then they left but Jesus stayed back Mary asked the question 2:48-49 Matthew's Luke 2:48-49 അവിടെ എങ്ങനെയാണ് പറഞ്ഞു ആ മറി ചോദിച്ചു നീ എന്താ ഇങ്ങനെ ചെയ്തത് നിന്റെ അപ്പനെയും അമ്മയെയും ഇത്ര ബുദ്ധിമുട്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു she asked Mary as you why have you done this your father and mother have sought you anxiously യേശു ഉടനെ മറുപടി പറഞ്ഞു Jesus has a response like this ഞാൻ എൻ്റെ പിതാവിനുള്ളത് ചിന്തിക്കേണ്ടുന്നതല്ലയോ am I not want to do the business of my father അത്
അതാണ് കറക്റ്റ് ചെയ്ത് അവിടെ അത് പറഞ്ഞത് എൻ്റെ പിതാവ് എന്ന് പറയുന്നത് അവിടെയാണ് എന്നെ അയച്ച പിതാവ് അവിടെയാണ് ആ പിതാവിനുള്ളതാ ഞാൻ ചെയ്യേണ്ടത് Jesus is telling them, I'm correcting you. My father is not on earth. My father is in heaven. And it is his thing that I must think about and do. Matthew 12, when we read Matthew's gospel chapter 12. Some people come to Jesus and say, your mother and brothers have come to see you. And he said, who is my mother and brother? ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരല്ലേ അവിടെയും യേശു അത് മറിയ അമ്മയാണെന്ന് അംഗീകരിക്കുകയായിരുന്നില്ല Jesus does not accept or recognize Mary as mother, but rather says, those who do the will of my father, they are Amen, my beloved. എന്ന ലോകപ്രകാരം ദൈവപദ്ധതിയിലെ അവരെ രണ്ടുപേരും ആ റോളിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവാനുഗ്രഹം. But understand that based on the structure and systems of this world, that Mary served in that role, Amen, as a, and that was a blessing. അപ്പോൾ ഞാൻ പ്രധാനമായി പറഞ്ഞു വരുന്നത് What I'm trying to say is this. മറിയയ്ക്ക് അസാധ്യമായെന്ന് തോന്നിയ സ്ഥലത്ത് In this place where Mary's situation was impossible, നമ്മളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവം The Holy Spirit God യേശുവിനെ ആ ചെറിയ രൂപമാക്കി കൊണ്ടുവന്ന് മറിയയിൽ സ്ഥാപിച്ചുവെങ്കിൽ If he could take Jesus in that small minute form and place him in the womb of Mary ആ മറിയയുടെ ഇതിൽ മച്ചുറായി ബേബിയായി യേശു പുറത്തു വന്നു We see it is in that womb that Jesus grows becomes a matured baby and comes out നമ്മളെ കണ്ടു we saw that അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഇൻവോൾവ്മെന്റ് ബർത്തിൽ നമ്മൾ കാണുന്നു so what we see from the scriptures is the role of the holy spirit in the involvement of the birth of jesus ഇനി രണ്ടാം അധ്യായം 40 വാക്യം വായിക്കുമ്പോൾ now when we read chapter 2 verse 40 പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു വന്നു as the child grew and became strong in spirit ദൈവകൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു filled with wisdom and the grace of god was upon him അതിനു താഴെയാണ് 12 വയസ്സുള്ളവനായിട്ട് യേശുവിനെ നമ്മൾ കാണുന്നത് that's when we see jesus as being 12 years of age. அப்ப இവിടെ നിന്ന് കൊണ്ട് അടുത്ത കാര്യം പറയാനുള്ളത് Here's the second point from this. ആത്മാവിൽ ജനിച്ചുവെങ്കിലും Even though he was born in the spirit. ആത്മാവിൽ ബലപ്പെട്ടു വരുന്ന ഒരു പൈതലിനെ ഒരു ചൈൽഡ് കൂടി നമ്മൾ കാണുകയാണ്. We see a child that is strengthening or growing in the spirit. 12 വയസ്സാകുന്നതിനു മുൻപ് അല്ലെങ്കിൽ അതിനോട് ചുറ്റി പറ്റിയുള്ള ഒരു കാലത്തെ ആത്മാവിൽ ബലപ്പെടുവാൻ കഴിയും. Oh by the age of 12 we see he's strengthening and growing in the whole in the spirit. എന്നെങ്കിലും ശുദ്ധാത്മാവിജയം പ്രാപിക്കുകയല്ല ഇവിടെ ആത്മാവിൽ ബലപ്പെട്ടു വരുന്ന ഒരു ജീവിതത്തെ ഒരു ചെറിയ ഒരു കുഞ്ഞ് ഒരു കുട്ടിയെ നമ്മൾ കാണുക അത് യേശുവിലുള്ള ദൈവത്വം കൊണ്ടല്ല തന്റെ മനുഷ്യത്വത്തിലാണ് ആത്മാവിൽ ബലപ്പെട്ടു വരുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളെ ഇന്ന് രാവിലെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഒരു ആത്മാവിൽ ബലപ്പെട്ടു വരുന്ന ഒരു ജീവിതമാണ് യേശുവിന്റെ ആ ടീനേജോ അല്ലെങ്കിൽ ചെറിയ കാലമോ നമ്മളെ വിളിച്ചു കാണിക്കുന്നത് വിവരം വിസ്ഡം ഉണ്ടായിരുന്നു ദൈവകൃപ ഉണ്ടായിരുന്നു അത് നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് വചനം പഠിക്കുന്നത് ദൈവസഭയിൽ വരുന്നത് സൺഡേ സ്കൂൾ പഠിക്കുന്നത് എല്ലാത്തിന്റെയും പ്രധാന പർപ്പസ് നിങ്ങൾ വിസ്ഡം ഉള്ളവരാകണം നിങ്ങൾ ദൈവകൃപ വളരണം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ബലപ്പെടണം അത് കഴിഞ്ഞ് ഈ 12 വയസ്സ് കഴിഞ്ഞ് യേശുവിന്റെ ചരിത്രം നമ്മൾ കാണുന്നില്ല ഏകദേശം 30 വയസ്സോളം പ്രായമുള്ളവരെ യേശുവിന്റെ ചരിത്രത്തെ കുറിച്ച് അറിയുന്നില്ല എന്നാൽ ഈസ്റ്റേൺ റീജിയനിലുള്ള ചില വലിയ പണ്ഡിതന്മാരൊക്കെ ഇതിനെ അവകാശപ്പെടുന്നത് പിന്നെ യേശു അവന്റെ ചെറുപ്പകാലം കഴിഞ്ഞിട്ട് ടിബറ്റിൽ കൂടെ പോയി പിന്നെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് അവിടെ സന്യാസിമാരോടുകൂടെ ആയിരുന്നുവെന്നും അവിടെ നിന്ന് ആണ് യേശു ഈ വലിയ പിന്നെ കാര്യങ്ങളൊക്കെ
അടിച്ച് അത് വെള്ളത്തിന്മേൽ നടക്കാനും പിന്നെ മറ്റു കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ പഠിച്ച് പിന്നെ യെരുശലേമിൽ മടങ്ങി വന്ന് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. And Eastern scribes and scholars, they have written documents that say that Jesus, when he was after his young age, came to North India and the Tibet and that area and spent time with different gurus, and that's where he learned how to do all these miracles and stuff, and they have come up with these kind of stories. കുഞ്ഞുങ്ങളെ കോളേജിലോ സ്കൂളിലോ ഒക്കെ ചെല്ലും ആരെങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുക, അത്രയും വലിയ മണ്ടത്തരം വേറെ ഒന്നുമില്ല. And when you go to college and you start learning these kind of things just for your awareness, there is no greater foolish story than this. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള വിദ്യ പഠിപ്പിക്കാൻ കഴിയുന്ന വിദ്വാൻമാർ അവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇവന്മാർ ആരെങ്കിലും ഒരുത്തൻ പോലും വെള്ളത്തിന്മേൽ നടന്നതായിട്ടോ ഒരു മരിച്ച ആളിനെ ഉയർപ്പിച്ചതായിട്ടോ അവഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചായിട്ടോ ഒന്നും ഉള്ള ഒരു ചരിത്രവും ഇല്ല. അപ്പം ഇത് ചെയ്യാൻ കഴിയാത്ത പഠിപ്പിച്ചവനാണെങ്കിൽ അവൻ എന്തോ പഠിപ്പിക്കുകയായിരുന്നു. Who raised up people from the dead. So if these people taught Jesus, so-called taught these things, what kind of teachers are they if they themselves cannot do these things? അവരെ അതിലൊന്നും ശ്രദ്ധ തിരിക്കേണ്ട. ഇവിടെ നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവിൽ യേശു ബലപ്പെട്ട് പിന്നീടുള്ളതായ ജീവിതം. അവിടെ തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി സമൂഹത്തിൽ താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ഒതുങ്ങി പാർത്ത ഒരു കാലമായിരുന്നു എന്ന് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. All you don't pay attention to these kind of false stories. All we need to know and recognize is that after the age of 12, between the age of 12 and 30, Jesus lived a life which was submissive to his parents and lived a life accordingly and in pleasing before the Lord. ജനനത്തിന്റെ വിശദമായ ഇത്രയും വിവരങ്ങൾ എഴുതാൻ പറ്റിയിട്ട് പിന്നീടുള്ള ശുശ്രൂഷയുടെ വിശദമായ വിവരങ്ങൾ എഴുതാൻ പറ്റുമെങ്കിൽ ഇവർക്കൊക്കെ ആ കാലത്തെ കുറിച്ച് എഴുതാമായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് അവരാരെയും അനുവദിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമ്മൾ അറിയാനും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. And when the Holy Spirit inspired these gospel writers to talk a lot about the life of Jesus before he was 12 and to talk about the life of Jesus after he was 30, but then didn't allow him to talk, then allow them to write about his life between those two time periods, understand that it is the will of the Holy Spirit that we too should not know what how happened during that time. നമ്മൾ ഇവിടെ കാണുന്നത് what we see here, ആത്മാവിൽ ബലപ്പെട്ട കൃപയിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന യേശു, a Jesus who is strengthened by the Spirit and growing in the grace of God. ഏകദേശം 30 വയസ്സായപ്പോൾ, after he became the age of, turned the age of 30, ഒരു ദിവസം ജനമെല്ലാം കടന്നു വന്ന് യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടുന്ന സമയത്ത്, while all the people have come together to be baptized by the hand of John the Baptist. 21 ആയി പറയുന്നു ജനമെല്ലാം സ്നാനമേൽക്കുകയും. Verse 21 starts out like this, when all the people were baptized. മത്തായി സുവിശേഷം 3 അധ്യായത്തിലും നമ്മൾ അത് തന്നെ കാണുന്നു. We see the same thing in Gospel of Matthew chapter number 3. അവിടെ യേശു യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടുവാൻ വരുന്നു. There Jesus comes to John to be baptized. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്താൻ കഴിയത്തില്ല, നീ എന്നെ സ്നാനപ്പെടുത്തേണ്ടുന്നവനാണ്. John tells Jesus, no, I cannot baptize, I'm not worthy to baptize you, you ought to baptize me. കാരണം യോഹന്നാൻ അറിയ ഈ ജനമെല്ലാം വന്നിട്ട് സ്നാനപ്പെടുന്നത് അവർ മാനസാന്തര സ്നാനമേൽക്കുകയാണ്. Because John knows that all the other people who are coming to be baptized are doing so out of repentance. എന്നാൽ യേശുവിനെ അങ്ങനെ മാനസാന്തര സ്നാനം എടുക്കേണ്ട കാര്യമില്ല. But Jesus has no need to take you the baptism of repentance. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് നീ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനത്തെ സ്നാനം എടുക്കരുത്. That's why John is telling Jesus, you don't have to take this baptism. എന്നാൽ മത്തായി 3-ൽ നമ്മൾ വിശദമായി വായിക്കുന്നു. But when we read in the Gospel of Matthew chapter 3, യേശു പറഞ്ഞു, അല്ല ഇപ്പോഴേ നീ സമ്മതിക്ക്. He said, no, let it be accordingly now. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടണമല്ലോ. It says it is so now for that is feeding to fulfill all righteousness. അതെ, all righteousness, അതാ എന്തെല്ലാം നീതിയായി ചെയ്യണമോ അതെല്ലാം നടക്കണം. അതുകൊണ്ട് മനുഷ്യനായിരിക്കുന്ന ഞാൻ ഇവിടെ വന്നിട്ട് നിന്റെ അടുക്ക സ്നാനപ്പെട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ മാനസാന്തരത്തിന് വേണ്ടിയല്ല, നീതി നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. Although Jesus is telling John, I am coming in front of you, amen, not because I need to
repent of anything, but it is to fulfill all the righteousness. ഞാൻ എനിക്ക് അവിടെ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. I don't have time to explain in more detail there. യേശു അവിടെ വന്ന് സ്നാനപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. But we see Jesus gave himself up to be baptized there. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം. Let me say one thing there and move on. യേശു നമ്മൾ യേശു സ്നാനപ്പെട്ട് യേശുവിനോട് കൂടി ഐഡന്റിഫൈ ചെയ്യാനാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. Paul makes it clear that when we take water baptism, we are doing that to be united in with the Lord. അങ്ങനെ നമ്മൾ യേശുവിനോട് ഐഡന്റിഫൈ ചെയ്യുവാൻ സ്നാനപ്പെട്ടിരിക്കുമ്പോൾ യേശു സ്നാനപ്പെട്ടത് എന്തിനാണെന്ന് അറിയാമോ? മനുഷ്യരായ നമ്മളോട് കൂടി ഐഡന്റിഫൈ ചെയ്യുവാൻ. And so when we take water baptism to identify ourselves with the Lord Jesus took water baptism on this earth. Why? For him to be able to identify with us. അങ്ങനെ വിശ്വാസ സ്നാനം എടുക്കുന്ന നമ്മളെല്ലാവരും ആ യൂണിയൻ പെർഫെക്റ്റ് ആവുകയാണ്. That's how that all of us who have taken the baptism of faith, amen, come together in that perfect union. അത്ര പ്രാധാന്യമാണ് സ്നാനത്തിനുള്ളത്. That's how important water baptism is. ക്രിസ്തുവുമായിട്ടുള്ള യൂണിയനാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. Water baptism is the union with Jesus Christ. യേശു കർത്താവ് അത് ചെയ്തുവെങ്കിൽ. If Jesus Christ did that. നമ്മൾ എന്നെ കേൾക്കുന്നവരും നമ്മൾ അതിന് ഭാഗ്യം ലഭിച്ചവരുണ്ട്, അല്ലാത്തവരും ഒട്ടും തന്നെ താമസമാക്കാതെ ആ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. For those of us who got that privilege to do that, amen, what a great blessing. Those of us who haven't, amen, very quickly without any more delay, amen, let yourself partake in that ministry. യേശു വന്ന് സ്നാനപ്പെട്ടു. Here Jesus took water baptism. അതിനു ശേഷം നമ്മൾ കാണുന്നു. Then we see here. സ്നാനപ്പെട്ടിട്ട് യേശു പ്രാർത്ഥിച്ചു. Jesus after being baptized prayed. ഇവിടെ ഈ പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ യേശു ആദ്യമായി പ്രാർത്ഥിക്കുന്ന ഒഫീഷ്യലായി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇവിടെ ഉള്ളൂ. And if we look in the scriptures we see this is the first official instance where we see Jesus Christ praying. അതുകൊണ്ട് യേശു ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചില്ല എന്ന് വരല്ലേ. That doesn't mean that Jesus didn't pray before. മണ്ടൻ തിയോളജി കൊണ്ട് നടക്കുന്നവര് പറയും ഇവിടെയാണ് ആദ്യം കാണുന്നത്. Some people with foolish theology say that this is the first time Jesus prayed. പൈതലായിട്ട് ആത്മാവിൽ ബലപ്പെട്ടു വരണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. But understand if the child needs to grow and be strengthened in the spirit, definitely a prayer life is needed for that. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? What is the meaning here? സ്നാനക്കുളവിൽ നിന്ന് സ്നാനം കഴിഞ്ഞപ്പോൾ after he came up from the water and the baptism, സ്വർഗ്ഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാമോ? Oh, he looked above and what he began to pray. പരിശുദ്ധാത്മാവേ ദൈവത്തെ എന്റെ മേൽ ആ ശക്തി എന്റെ മേൽ അയക്കണമേ. Oh God, the Holy Spirit, send your power upon me. യേശുവിനെ അറിയാം time ആയി. Jesus knows it is the time. ministry ki vendi irangaarai. It's time to come out of the world of ministry. Adu ini adutha step ennu parayunnathu. So the next step is this. Oh, baptism of the Holy Spirit. Atmavinte snanam. Amen. Water il snanam nadannu. Oh, this baptism in the water took place. Ini nadakkunnathu aatmavinte snanam aanu. Now I need a baptism in the Holy Ghost. Hallelujah. Amen. Endukondaanu nariyamo? What is the reason for swargathil sagala power olinju vechittalle ivideku vannathu. I have left all the power, divine power from above and come on this earth. ഇനി ആ പവർ റീഗെയിൻ ചെയ്യുകയാണ്. I need that divine power of this earth. മനുഷ്യനായിരിക്കുന്ന യേശുവിലേക്ക് ആത്മാവിന്റെ ബാപ്റ്റിസം നടക്കുന്നു. In the human form of Jesus Christ, the baptism of the Holy Spirit is taking place. Hallelujah. Praise the Lord. എന്തിനാണ് ആത്മാവിന്റെ ബാപ്റ്റിസം? Why do we need the baptism of the Holy Spirit? Praise the Lord. നമ്മൾ ഒന്ന് കണ്ടു യേശുവിന്റെ ക്രിയേഷനിൽ ആ പരിശുദ്ധാത്മാവിന്റെ റോൾ. Oh, we saw the role of the Holy Spirit in the creation of the birth of Jesus. നമ്മളെ രണ്ടാമത്തെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണുന്നത് റീക്രിയേഷൻ റോൾ ഉണ്ട്. Secondly, we see the role of the Holy Spirit as a recreation. വീണ്ടും ജനനം അല്ലെങ്കിൽ നമ്മളെ വീണ്ടും ഒന്നുകൂടെ സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് പരിശുദ്ധാത്മാവിനാണ് നടക്കുന്നത്. When we talk about being born again or being recreated in the image, that is talking, that is the work of the Holy Spirit. അങ്ങനെ നമ്മളെല്ലാം റീബർത്ത് recreate ചെയ്തവരാണ് യോഹന്നാൻ 3 അനുസരിച്ച്. Gospel of John chapter 3, amen, accordingly we are all those who are born again or recreated by the Spirit of God in that way. നിക്കോദിമസിനെ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. We know this, what was told to Nicodemus. അവിടെ യേശു പറഞ്ഞു. There Jesus said. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് കൂടെ ഒരു പങ്കുമില്ല. If you are not born of the water and of the Spirit, you have no part with me. ജഡത്തിൽ നിന്ന് ജനിച്ചവൻ ജഡപ്രകാരം. The one who is born of the flesh lives by the flesh. ആ
ആത്മാവിൽ നിന്ന് ജനിച്ചതു ആത്മാവിന്റേതാണ് the one who is born of the spirit he is of the spirit അതുകൊണ്ട് ഞാൻ മുൻപേ പറഞ്ഞു യേശു ആത്മാവിനാൽ ജനിച്ചതുകൊണ്ട് യേശു പൂർണ്ണമായി ആത്മീയമായിരുന്നു that's why I said because Jesus was born in the spirit amen he was 100% spiritual അതുകൊണ്ടാണ് യോഹന്നാൻ 17 യേശു പറഞ്ഞു ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല that's why Jesus said I don't belong in this world ഹല്ലേലൂയ മറ്റേ ലോകത്തിൽ നിന്ന് പരിശുദ്ധ ആത്മാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയതാ God, the Holy Spirit took me from the world I came from and put me here. Hallelujah. Amen. Recreation, man, namale restore, rebirth, the rebirth or the recreation that work takes place by the Holy Spirit. Let me say a few words. Holy Spirit's role in that is great. He is able to recreate every area of our life. നമ്മളെ വേദപുസ്തകത്തിന്റെ തുടക്കം ഒന്നാം അധ്യായം ഉൽപ്പത്തി ഒന്നിൽ തുടങ്ങുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ when we read the beginning of the Bible Genesis 1 verses 1 and 2 അവിടെ എന്താ വായിക്കുന്നത് what does he say there ഭൂമി പാഴും ശൂന്യവുമായിരുന്നു the earth was void and formless you are അവിടെ ദൈവത്തിന്റെ ആത്മാവ് അതിനമേൽ പ്രവർത്തിച്ചു but the spirit of God was hovering upon it ഐ ഡാർക്ക്നെസ്സിനെ മാറ്റി and removed the darkness ഹലമുള്ള ഉള്ളതായ പുതിയ ഭൂമിയായി റിസ്റ്റോർ ചെയ്തു and restored that into a fruitful land അവിടെ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് the word they used there ബോഹു ആൻഡ് ടോഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഹു വോയിഡ് ടോഹു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ശൂന്യമായിട്ടുള്ളത് the word the hebrew word they used there ബോഹു ആൻഡ് ടോഹു meaning void and formless പലപ്പോഴും ആ വാക്ക് ഒരു കോമൺ ലാംഗ്വേജിൽ ഉപയോഗിക്കാറുണ്ട് ടോഹു ബോഹു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടത് റൂയിൻഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ളത് ഫലമില്ലാത്തത് എന്നൊക്കെയുള്ള അർത്ഥമാണ് and often times that phrases are used in our common language say Bohu tohu relationship meaning I confused absolute destruction I have no fruit or no good in that angane ulladine restore cheyan parishuddhaatmavine kariyum but the Holy Spirit was able to take something like that and restore it adir vyaktiyude jeevithathilayalum that may be in a person's life oru kudumbathinte jeevithathilayalum that may be in a family life oru church-inte jeevithathilayalum that may be in a church situation nammade nammalde emdine sumachuva shunyatha machuva talarcha machuva cheenam machuva nammale confusion matuva nammale restore cheyuva parishuddhaatmava devathinu kaniyum oh the holy spirit hallelujah amen to restore us amen to recreate us to take away all the confusion and to take away all the fruitlessness out of there adana deiva sabayil parishuddhaatmava devathinte role that is the role of the holy spirit in the church of god palappozhum sabha sheenichu pogum many times the church will grow weak nammal manushyarana we are human nammade daya talarchagal undagum there may be times when we വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ പതറി പോകും രോഗങ്ങൾ നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ചിലപ്പോൾ ക്ഷീണിച്ചു പോകും അസാധ്യതകളെ നോക്കി നോക്കി ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെടും എന്നാൽ ഇന്ന് രാവിലെ എനിക്ക് ആത്മാവിൽ പറയുവാനുള്ളത് എല്ലാ ശൂന്യതയും മാറ്റുക എല്ലാ ക്ഷീണവും മാറ്റുക every weakness എല്ലാ ഇല്ലായ്മകളും മാറ്റുക every voidlessness ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ കഴിയും God's Holy Spirit can remove that from you ആ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒന്ന് വ്യാപരിക്കട്ടെ that spirit of God begin to move in your family യേശു പ്രാർത്ഥിച്ചത് അതിനുവേണ്ടിയാ Jesus prayed for that ആത്മാവിന്റെ ഒരു ബാപ്റ്റിസം for a baptism in the Holy Spirit അത് ദൈവസഭയ്ക്ക് ആവശ്യമാണ് that needed in the church of God ഇനി ഞാൻ ഒന്നുകൂടെ പറയാം let me say one more thing എസെക്കിയേൽ 37 ലേക്ക് നോക്കുമ്പോൾ കാറ്റുപോലെ ഊതി കഴിയുമ്പോ spirit begins to move as a wind innu vida kadakkunna or army ay ezhunnelku what is life here will become an army sagodara sagodari oh brother sister ninde jeevithathe nee nokkumbo when you look in your life dry bones aanu you see a bunch of dry bones jeevan illathathaanu oh what they with no life
തകർച്ചയാണ് brokenness in your life പലപ്പോഴും പറയാൻ എളുപ്പമാണ് it's easy to say എന്നാൽ ഇന്ന് രാവിലെ ഒന്നുകൂടെ തടുക but this morning take the word of the lord one more time സഹോദര നീ ഒരു പരാജയമായിരിക്കും oh brother you may be a failure നിനക്ക് ഒന്നിനും ഇനി ശേഷിയില്ലെന്ന് തോന്നുന്നു you say you cannot continue anymore എന്നാൽ ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ അടിച്ചു കഴിയുമ്പോൾ this morning if the wind of the spirit moves upon you hallelujah നീ അസാധ്യമായത് ചെയ്തെടുക്കും oh what is impossible for you you will be able to take care നിന്റെ failure മാറും oh your failure will go hallelujah praise the lord നിന്റെ ക്ഷീണം മാറും your weakness will go ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ the spirit of god comes upon you ഇതുവരെ മറ്റുള്ളവർ നോക്കി നിൽക്കുന്ന വീതി എഴുത്തു മാറും hallelujah glory അവരുടെ ജഡ്ജ്മെന്റ് റോങ് ആയി മാറും their judgments about you will become wrong ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ അടിക്കട്ടെ the holy spirit blow this morning നിന്റെ മുറിയിലേക്ക് നിന്റെ കോസറ്റിലേക്ക് ജീവിതം ഒന്ന് മാറ്റി വെച്ചിട്ട് ലോകത്തിൽ നിന്ന് മാറി ആത്മാവിന്റെ കാറ്റ് അടിക്കട്ടെ hallelujah glory to god praise the lord യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ praise the lord thank you lord ഇന്ന് രാവിലെ നിരാശകളെ മാറ്റട്ടെ this morning let your disappointments go praise the lord amen യേശുവിന്റെ മേൽ ആത്മാവിന്റെ നിറവും oh the spirit of god came upon jesus അപ്പോൾ അവിടെ ഒരു ശബ്ദം there he hears a voice ഇവൻ എൻ്റെ പ്രിയപുത്രൻ oh he is my son hallelujah praise god ഇന്നുവരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നുവരെ അനേകർക്ക് ചോദ്യമുണ്ട് ഇവൻ ആര് oh for the last many years everyone has been asking who is he hallelujah amen മറുപടി ലഭിക്കാത്ത ചോദ്യം 30 വർഷങ്ങളായി നീണ്ടു നിൽക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ സ്വർഗം പറഞ്ഞു ഇവനാണ് എന്റെ പ്രിയപുത്രൻ അവിടെയാണ് പിതാവ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് responsibility over him hallelujah praise the lord yesu devathinte putran jesus is the son of god orotta magane yesuvinullo jesus amen jesus is only there's only one amen devathinullo god only has one son and nammal ellavarum pinne adoption yesu christuvil kuda makkalai theeriyayirun but we who became the sons and daughters of god have become so through adoption hallelujah amen praise the lord amen amen glory to god hallelujah parishuddhaatmaavan devam the god the holy spirit yeshuvin mel niranju fill the lord jesus avade nanna devam acknowledge cheyana even ende priya putra god is acknowledging there that he is my son parishuddhaatmaav shabithal yeshuvin lebichathu a ministry ku vendi ulladaya anointing Jesus. empowerment oh, recognition adella avada lebhikkuya oh when the spirit of god comes upon the lord jesus there he receives the anointing the empowerment amen and the recognition he needs from the spirit of god avada ninnu munnotu nammal kaanunnathu oh there he moves forward 23 magath tande pravarthi aarambichu oh he began his ministry nalamadhe onnam vakyam chapter 4 verse 1 yesu parishuddhaatmaav niranjavanai jordan vittu modangi Jesus filled with the holy spirit leaves the Jordan oh yohannan avade sthanapettu kazhinjappo parishuddhaatmaavu niranjavanayi ennayirunnu oh it says that he left the Jordan filled with the spirit idu thanneyanu yesu karthavu sande shishyanmarodum nammalodum paranjathu ee parishuddhaatmaavinal niranjulladaya baptism labhikkunnathu vare ningal shushrushayk irangirathu oh that's why Jesus tells the disciples amen in that do not leave for the ministry until you receive the baptism of the spirit praise the lord അവിടെയാണ് മിനിസ്ട്രി തുടങ്ങിയത് That's where the ministry began. അവിടെയാണ് ഭൂതങ്ങൾ വിട്ടോടിയത് That's where the demons start fleeing. അവിടെയാണ് രോഗികൾ സൗഖ്യമായത് Oh, that's where the healings take place. Hallelujah. Praise the Lord. പരിശുദ്ധാത്മാവിനെ എന്തെല്ലാം ചെയ്യാൻ കഴിയും oh what all the holy spirit can do യേശുവിനെ ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുവാൻ
താത് കത്തി ജ്വലിക്കുവാൻ ഇടയാക്കിയത് ആത്മാവാണ്. Oh, what the spirit happened, the word Jesus was able to birth fire into flame for a mighty ministry because of the spirit of God. Hallelujah. Amen. പസ്തല പ്രവൃത്തി 10:38 നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. പത്രോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും അഭിഷേകത്തോടും കൂടെ യേശു ശുശ്രൂഷ തുടങ്ങിയെന്നാണ് പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. The spirit of the word of the Lord says, Amen. Jesus ministered with the power and might of the Holy Spirit. Hallelujah. Amen. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. Oh, this morning I'm concluding my word. യേശുവിന്റെ ജനനത്തിങ്കിൽ പരിശുദ്ധാത്മാവ്. The Holy Spirit at the birth of Jesus. യേശുവിന്റെ വളർച്ചയിൽ പരിശുദ്ധാത്മാവ്. The Holy Spirit during the growth of Jesus. യേശുവിന്റെ സ്നാന സമയത്തെ പരിശുദ്ധാത്മാവിന്റെ baptism. The Holy baptism of the Holy Spirit at the time of Jesus's baptism. അതിനുശേഷം യേശു പരിശുദ്ധാത്മാവിന്റെ പവറോടുകൂടെ മിനിസ്ട്രി കറങ്ങി. Oh, the power of the Holy Spirit that comes upon Jesus for the ministry. യേശുവിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് മരിച്ച് കല്ലറയിൽ ഇരിക്കുമ്പോൾ ശരീരത്തെ ഉയർത്തുവാനും പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി വന്നു. And after Jesus's ministry was over and he was put into the tomb, it is in that tomb that he was raised up again by the Holy Spirit. Never underestimate the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ആമേൻ underestimate ചെയ്യരുത്. ഈ എല്ലാ റോളുകളിലും ആയിരിക്കുകയില്ല, എന്നാൽ നമ്മളുടെ ഓരോ മേഖലകളിലും ജനനം മുതൽ മരണം വരെയും നമ്മളെ നടത്തുവാൻ, നമ്മളെ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, ആലോചന തരുവാൻ കഴിവുള്ള മഹാദൈവമാണ് പരിശുദ്ധാത്മാവ്. Understand that he may not be in the same manner, but the power of the Holy Spirit is able to encourage, strengthen, and push us forward in any area of our life. യേശുവിനെ നമുക്ക് ഒരു നല്ല മോഡലായി കാണിച്ചു തരിക. Jesus is through this is showing a good model for us. Hallelujah. Amen. അതുകൊണ്ട് കർത്താവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ മടിക്കണ്ട. And so we don't need to be reluctant in doing the work of the Lord. ഈ ദിവസങ്ങളിൽ നമ്മളുടെ വീണ്ടും ജനനം പരിശുദ്ധാത്മാവിനാൽ നടന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണ്ടുന്നത് സ്നാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. What we need more than ever before is the filling and the baptism of the Holy Spirit in our life. ആത്മ നടത്തിപ്പുള്ള ഒരു ജീവിതം. A life led by the Spirit. പൗലോസ് 3:3 പിന്നീട് ഈ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ട് താൻ ജീനിയോളജിയിലേക്ക് കടക്കുകയാണ്. Luke's Gospel 3 talks about the baptism of Jesus and then goes on to talk about the genealogy. അവന് യേശുവിന്റെ പാരമ്പര്യം എവിടെ നിന്ന് വന്നു എന്ന് പറയാം. Talk about where Jesus came from. അവിടെ തുടങ്ങുന്നത് ജോസഫിനെ കുറിച്ച് ഒരു അത് ഞാൻ നിങ്ങളുടെ ചിന്തയിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ അത് അങ്ങ് വിട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും നാളെ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയാൻ അറിഞ്ഞിരിക്കണം. അതിന്റെ 23 വാക്യം ഇങ്ങനെ വായിക്കുന്നു, താൻ 30 വയസ്സായി പ്രവൃത്തി ആരംഭിച്ചു, അവൻ യോസേഫിന്റെ മകൻ എന്ന ജനം വിചാരിച്ചു. And verse 23 says Jesus began his ministry at about the age of 30, being as supposed the son of Joseph by others. അല്ല, supposed, assumed, ജനമെല്ലാം വിചാരിച്ചു അവൻ യോസേഫിന്റെ മകൻ എന്ന്. The people assumed that he was the son of Joseph. എന്നിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പറയുമ്പോൾ ഇന്നാരുടെ മകൻ, ഇന്നാരുടെ മകൻ, ഇന്നാരുടെ മകൻ, അവരെയൊക്കെ പറഞ്ഞിട്ട് പറയല്ല, പിന്നെ ലേവിയുടെ മകൻ ലൽക്കി എന്ന് ജനം വിചാരിച്ചു എന്നല്ല പറയുന്നത്, അത് ഉറപ്പാ. But the rest of the genealogy doesn't say he was supposed or assumed to be the son. They were the actual son, so it lists out in that manner. ഇനി ഞാൻ ഒരു ഹോംവർക്ക് കൂടെ തന്നു വിടാം. Then I'll give you another homework here. ഇവിടെ അതിന്റെ 24-ാം വാക്യം എഴുതിയിരിക്കുന്നു. Verse 24 he says. യോസേഫ് ഹേലിയുടെ മകൻ എന്ന്. It says there Joseph the son of Heli. മത്തായി സുവിശേഷം പറയുമ്പോൾ. But when the gospel of Matthew. ഇതിന്റെ അമ്മനെ ലീനേജ് പറയുമ്പോൾ മത്തായി പറയുന്നത് യോസേഫ് യാക്കോബിന്റെ മകൻ എന്നാ. But in the gospel of Matthew it says Joseph the son of Jacob. അത് വേദപുസ്തകത്തിന് തെറ്റുപറ്റിയതാണോ അത് എന്താണ് കാരണം അതിന് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്നെ പ്രൈവറ്റായി കാണുമ്പോൾ അതൊരു ഡിസ്കഷൻ പോയിന്റ് ആയി മാറ്റാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വിടുകയാണ്. And what is the reason why two different names were used in the scripture? That's a homework assignment for you to look up and figure out, and you can tell me what you found privately. 38-ാം വാക്യം. Verse 38 of Luke. ആദാം ദൈവത്തിന്റെ മകൻ. Adam the son of God. Praise the Lord. Amen.
ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദ സൺ ഓഫ് ഗോഡ്. വേറെ ആരും അതിനെ ക്ലെയിം ചെയ്യാനില്ല. നോ വൺ എൽസ് കൻ ക്ലെയിം ഇറ്റ്. അതാണ് ഞാൻ മുമ്പേ കൊണ്ടുവന്ന് തെളിയിച്ചത്. ദാറ്റ്സ് വാട്ട് ഐ പ്രൂവ്ഡ് ഏർലിയർ. ഒരാ ദൈവത്തിന്റെ മകനെ ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ആദാമിനെയും മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പരിശുദ്ധാത്മാവ് ചെയ്തതാണ് യേശു ക്രിസ്തു എന്ന രണ്ടാമത്തെ ആദാം. ഓ ഇറ്റ്സ് ജസ്റ്റ് ദേർ ആദം ബീയിംഗ് ദ സൺ ഓഫ് ഗോഡ് ക്രിയേറ്റഡ് ബൈ ഐ മീൻ ഗോഡ് ഹിംസെൽഫ് വിതൗട്ട് എനി ഹെൽപ്. ദ സെക്കൻഡ് ആദം ഐ മീൻ ഇസ് ജീസസ് ക്രൈസ്റ്റ് ഹു വാസ് ക്രിയേറ്റഡ് ദ സെയിം മാനർ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നമ്മുടെ ദൈവം എത്ര വലിയ. ഹൗ ഗ്രേറ്റ് ഈസ് ഔർ ഗോഡ്. എന്തിനാ ഒരു രണ്ടാമത്തെ ആദാമിനെ തന്നത്? വൈ ഡിഡ് ഹി ഗിവ് അസ് എ സെക്കൻഡ് ആദം? നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്. ഫോർ ദ റിമിഷൻ ഓഫ് ഔർ സിൻസ്. തകർന്നു പോയ നമ്മളെ വിടുവിക്കുവാൻ. ടു ബ്രേക്ക് ഐ മീൻ ടു ഡെലിവർ us who was broken. ഒന്നാമത്തെ ആദാമസ് ആദ്യത്തെ മകൻ പരാജയപ്പെട്ടപ്പോൾ. When the first Adam failed. രണ്ടാമത് നമുക്ക് വീണ്ടും ഒരു മകനെ തന്നു. The second son I mean God gave us. അത് ആദ്യത്തെ മകൻ പരാജയപ്പെട്ടത് എല്ലാം നമുക്ക് മടക്കി തന്നു. It is to give back everything we lost through the failure of the first son. Hallelujah. Amen. Hallelujah. നമ്മുടെ കർത്താവ് എത്ര വലിയവൻ. How great is our Lord. തന്റെ താഴ്ച നമുക്ക് വേണ്ടിയായിരുന്നു. Oh his humbleness and lowliness was for us. ദിവസങ്ങൾ ഞാൻ ചിന്തിച്ചപ്പോൾ കർത്താവേ മരിച്ചടുത്തപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഓർക്കുമെങ്കിലും അങ്ങ് ഒരു അങ്ങ് ദൈവമായിരിക്കെ ഒരു ഗർഭപാത്രത്തിൽ വന്ന് 9 മാസക്കാലത്തോളം ഒതുങ്ങിപ്പാർത്ത് പിന്നീട് മനുഷ്യരായ മാതാപിതാക്കളെന്ന് പറയുന്നവരടുക്ക് കീഴടങ്ങി 30 വർഷക്കാലം അത്രമാത്രം താഴ്മയോടെ സൗമ്യതയോടെ വിനയത്തോടെ താണി ജീവിക്കുവാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അങ്ങയുടെ സൃഷ്ടിയായ ഈ മനുഷ്യപ്പൊടിയായ ഈ കൃമിയായ എനിക്ക് എൻ്റെ ദുരഭിമാനവും എൻ്റെ പ്രൈഡും എൻ്റെ ഈഗോയും ഒക്കെ എന്താണ് കർത്താവ് അതിനോട് ക്ഷമിക്കണമേ എന്ന് ദൈവം വാഗ്ദാനം പറഞ്ഞു. Why we talk about the life, death and burial and resurrection of Jesus Christ. But as I was meditating on the birth of Jesus, oh how God being so great, I mean came down so low, I mean to the point where he was just a fertilized cell. And from that point on, living in that lowly state all the way up to the age of 30, how with humbleness, gentleness and lowliness and meekness, how much if that great God can do that, you me who is just a dust, who is just a dirt from the ground, oh forgive me Lord for my false prestige and pride and ego that I hold on to. Amen. Jesus atra matra nammada kartavu nammale snehichengile kartavu nammalodu parayna kartavinte cheriya requestukal rakshikapadanam snanapadanam almanirav jeevich ജീവിക്കണം എന്ന് പറയുന്ന ആ ചെറിയ റിക്വസ്റ്റ് നമുക്ക് എങ്ങനെ റിജക്റ്റ് ചെയ്യുവാൻ കഴിയും? ദൈവം നമ്മളെ സഹായിക്കണം. ഓ വെൻ ഗോഡ് ഹാസ് ഡൺ സോ മച്ച് ഫോർ അസ്, ഹൗ ക്യാൻ വി റിജക്ട് ദ സ്മോൾ റിക്വസ്റ്റ് ദാറ്റ് ഹി പുട്സ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, ടു ബി സേവ്ഡ്, ടു ബി ബാപ്റ്റൈസ്ഡ്, ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ലെറ്റ് ഗോഡ് ഹെൽപ് അസ് ദീസ് ഡേയ്സ്. നമ്മളെ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കാം. ലെറ്റ് സറണ്ടർ ആൻഡ് പ്രേ. ഹല്ലേലൂയ.